الحمد لله الذي علم الأنام الإيمان والإسلام وما تجدون إليه من الأحكام والصلاة والسلام على سيدنا محمد خير الأنام وعلى آله وأصحابه الأعلام أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله ولا تحزون قال رسول الله صلى الله عليه وسلم قل الحق ولو كان مرا بالكتب رباني والغوث السمداني نجينا من كل آفات يا الله കളവ് പാറയല്ല എന്ന എന്നും ചൊന്നാരേ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ ബിൽകുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതിൻ യാ അല്ലാ അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. മാസം തോറും നടന്നു വരാറുള്ള ജലാലിയ റാത്തീബ് റബീഉൽ ആഖിർ മാസമായപ്പോൾ മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ കുത്തുബിയത്തിൻ്റെ ബൈത്തുകളൊക്കെ ചൊല്ലി അവിടുത്തെ വിളിക്കാൻ വേണ്ടി നമ്മൾ നിൽക്ക് കാത്തിരിക്കുകയാണ്. അള്ളാഹു മഹാനരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടെ മദദ് നസർ നലർ അള്ളാഹു നമുക്കും നമ്മുടെ ദർസിലും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാവട്ടെ. മഹാനായ ഗൗസുൽ അഅലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് വളരെ ചെറുപ്പം മുതൽ തന്നെ ആത്മീയമായ ലോകത്തേക്ക് പറന്നുയർന്ന ഒരു മഹാനാണ് മഹാനായ ഗൗസുൽ അഅലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ്. അവിടുത്തെ ജീവിതം ആ മഹാനറിൽ വളർന്നത് ജീലാൻ എന്ന ഗ്രാമത്തിലാണ്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന വലിയ മഹാൻ, ആ മഹാൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പുഴക്കരയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ പുഴയിലൂടെ നല്ലൊരു പഴം ഒഴുകി വരികയാണ്. അങ്ങനെ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അത് തന്റെ വിശപ്പിന്റെ കഠിനമായ കാരണം കൊണ്ട് വലിയ വിശപ്പ് അനുഭവിക്കുന്ന കാരണം കൊണ്ട് മഹാനവറുകൾ ആ പുഴയിൽ നിന്ന് ആ പഴം എടുക്കുകയും അത് ഭക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഭക്ഷിച്ചതിന് ശേഷം മഹാനവറുകൾ ചിന്തിച്ചുപോയി, ഇത് ആരെ മരത്തിൽ നിന്ന് വീണ പഴമാണ്,
എന്നൊന്നും ഒരു പുഴയിലൂടെ വരുന്ന ആ പഴം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സൂക്ഷ്മത കൊണ്ട് മഹാനവകൾ ചിന്തിച്ചു പോയി ഈ പഴം എവിടെ നിന്നാണ് വരുന്നത്. വിശപ്പിന്റെ കാരണം കൊണ്ട് ഞാൻ അത് ഭക്ഷിച്ചു, ഇത് എനിക്ക് ഹലാലാണോ എന്ന് അദ്ദേഹം ഓർക്കുകയും ഈ പഴത്തിന്റെ ഉടമയെ തേടി മഹാനായ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ആ പുഴക്കരയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. അങ്ങനെ യഥാ നടന്ന് നടന്ന് മഹാനവറുകൾ മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു നടന്ന് നടന്നതാ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന പഴത്തിന്റെ മരം അവിടുന്ന് മഹാനവറുകൾ കാണുകയാണ്. അങ്ങനെ അതാ ആ പഴത്തിന്റെ ഉടമയിൽ പോയി പൊരുത്തപ്പെടിക്കാമെന്ന് മനസ്സിലാക്കി. വലിയൊരു തോട്ടമാണ്, പഴങ്ങളുള്ള വലിയൊരു തോട്ടമാണ്. ആ തോട്ടത്തിൽ അതാ നല്ലൊരു ഭംഗിയുള്ള വീട് കാണുന്നു. ആ വീടിന്റെ മുൻവശത്തതാ ആ വീടിന്റെ ഉടമയതായിരിക്കുന്നു. വലിയ മനുഷ്യനാണ്, നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്, വലിയ ആലിമാണ്, വലിയ സയ്യിദാണ്. ആ തോട്ടത്തിന്റെ ഉടമയതാ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അതാ മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, മഹാനേ നിങ്ങളെ മരത്തിൽ നിന്ന് ചാടി വന്ന, നിങ്ങളെ മരത്തിൽ നിന്ന് വീണുപോയ ആ പഴം ഞാൻ ഭക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് അവിടുന്നതാ പറയുന്നു. അവിടുന്നതാ പറയുന്ന സമയത്ത് ആ മഹാനർ ആ ഉടമയതാ ഒരു നിർദ്ദേശം വെക്കുകയാണ്. മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാം. പക്ഷേ ഞാനൊരു നിബന്ധന നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞ് അബൂ സ്വാലിഹിനോട് സമാധാനം കൊടുക്കുന്നു. അവിടുന്ന് ആ മഹാനർ പറയുകയാണ്, ഓ അബൂ സ്വാലിഹ്, എനിക്ക് ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ നിങ്ങൾ വിവാഹം ചെയ്യണം, അതിനെ നിങ്ങൾ വിവാഹം ചെയ്യണം, എന്നാലേ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുകയുള്ളൂ. അവിടുന്നതാ പറയുകയാണ്. അങ്ങനെ അതാ ആ പെണ്ണിനെ കുറിച്ച്, ആ മഹാനരുടെ പെണ്ണിനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്. രണ്ട് കണ്ണും കാണുകയില്ല, രണ്ട് ചെവിയും കേൾക്കുകയില്ല എന്നൊക്കെ അവിടുത്തെ വിശേഷണങ്ങൾ അതാ അബൂ സ്വാലിഹിനോട് ആ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതാ പോയി നോക്കിയപ്പോൾ, ആ പെണ്ണിനെ കാണാൻ പോയി നോക്കിയപ്പോൾ അവിടെ അതാ കാണുന്നു, നല്ല സുന്ദരിയായ നല്ല ഭംഗിയുള്ളൊരു പെണ്ണ്, അൽഹംദുലില്ലാ വല്ലാത്ത സൗന്ദര്യമുള്ളൊരു പെണ്ണ്. ആ പെണ്ണിന്റെ ഉപ്പ അവിടുന്ന് പറഞ്ഞത്, കണ്ണ് കാണാത്തവളാണ്, ചെവി കേൾക്കാത്തവളാണെന്നൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ അതൊന്നും എനിക്ക് ഈ പെണ്ണിൽ കാണുന്നില്ലല്ലോ. വളരെ സൗന്ദര്യമുള്ള കണ്ണുണ്ട്, നല്ല ഭംഗിയുള്ള കഴികളുണ്ട്, നല്ല ഭംഗിയുള്ള കാലുകളുണ്ട്, നല്ല ഭംഗിയുള്ള ചെവികളുണ്ട്. എന്താണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹറാമുകൾ കാണാത്ത കണ്ണുകളാണ്, ഹറാമുകൾ കേൾക്കാത്ത ചെവികളാണ്, ഹറാമ് പിടിക്കാത്ത കൈകളാണ്, ഹറാമുകളിലേക്ക് നടക്കാത്ത കാലുകളാണ്. അവിടുന്നതാ വിവാഹം ഉറപ്പിച്ച്, അവിടുന്നതാ വിവാഹം കഴിക്കുന്നു. ആ സുന്ദരിയായ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹയാദാ അവിടുന്ന് അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഈ മനുഷ്യൻ കാത്തിരിക്കുകയായിരുന്നു. വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ് ഈ പഴത്തിന്റെ ഉടമ, വളരെ ആലിമാണ്, നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, നല്ല വറ ഉള്ള ആളാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം
പ്രായം നല്ല സൂക്ഷ്മതയുള്ള എൻ്റെ മകൾക്ക്, എൻ്റെ ഫാത്തിമ എന്ന മകൾക്ക് നല്ലൊരാളെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് വളരെയധികം സൂക്ഷ്മതയോടുകൂടെയുള്ള ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന പഴം ഭക്ഷിച്ചതിൻ്റെ പേരിൽ ഇത് പൊരുത്തപ്പെടാൻ വേണ്ടി വന്ന ആ മനുഷ്യന്, അബൂ സോലിഹ് എന്ന മനുഷ്യനതാ ആ മനുഷ്യനെ ഈ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ കാരണമെന്നോ, അവരൊക്കെ സൂക്ഷ്മത പുലർത്തിയവരാണ്. അവരൊക്കെ എൻ്റെ മകൾക്ക് നല്ല ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആ ഉമ്മുൽ ഖൈറ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലും അബൂ സോലിഹ് റളിയല്ലാഹു അൻഹയിലും ഉണ്ടായ മകനാണ് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. വിത്തുഗുണം പത്തുഗുണമാണ്. വല്ലാത്ത നല്ല സ്വാലിഹായ മാതാപിതാക്കളാണ്. നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, നമ്മുടെ ജീവിത ശൈലിയൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമുക്ക് നമ്മൾ രക്ഷിതാക്കളാണ്, നമ്മുടെ ഉമ്മമാരുവടെയുണ്ട്, ഉപ്പമാരുവടെയുണ്ട്. നമ്മുടെ ജീവിത ശൈലിയൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നാം ഹറാമുമായി ബന്ധപ്പെടുന്നുണ്ടോ? ഹറാമിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടോ? ഹറാമിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഹറാം നമ്മൾ പിടിക്കുന്നുണ്ടോ? ഹറാമിലേക്ക് നമ്മൾ നടക്കുന്നുണ്ടോ? എന്നാണോ മാതാപിതാക്കളായ നമ്മുടെ പക്ഷത്തുള്ളതെങ്കിൽ, നമ്മുടെ കൈവശം ഹറാമുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന കുഞ്ഞും ആ കുഞ്ഞും ഹറാം കണ്ടു പഠിക്കുന്നു. അങ്ങനെ അതാ നമ്മളിൽ ഉണ്ടായ മകനും മകളും അവരതാ ഹറാം ചെയ്ത് ജീവിച്ച് അവർ ചീത്തയായ മക്കളായി പോകുന്നു. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം, നമ്മൾ ദുആ നിസ്കരിക്കുന്നവരാകണം, നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കുന്നവരാവണം, നമ്മൾ നല്ല നല്ല മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാകണം, എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലുന്നവരാവണം. അല്ലാഹുനെ ഭയപ്പെട്ട് വത്തഖുല്ലാഹ വലാ തുഹ്സൂൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുനെ ഭയപ്പെട്ട മനുഷ്യനെ, അല്ലാഹുനെ ഭയപ്പെട്ട മനുഷ്യത്തിക്ക് ഈ വലാ തുഹ്സൂൻ, അവന് യാതൊരു പേടിയുമില്ല, അവന് യാതൊരു ദുഃഖവുമില്ല, അവനക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ സ്വാലിഹായ മാതാപിതാക്കളിൽ വളർന്ന കുഞ്ഞാണ് മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സർഹുൽ അസീസ്. അവിടുന്നതാ ബന്ധ സ്ഥാപിക്കുകയാണ് മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹും ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിബ റളിയല്ലാഹു അൻഹയും. അവിടുന്നതാ ബന്ധം സ്ഥാപിക്കുന്നു. അതിനതാ കുഞ്ഞു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹയും അവിടുന്ന് തായ ഒരു അനിയനുമായ രണ്ട് മക്കൾ ജനിക്കുകയാണ്. രണ്ട് മക്കളതാ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിൽ കൊടുക്കുകയാണ്. ഉടനെ അതാ അബൂ സ്വാലിഹ് സ്വാലിഹായ മനുഷ്യൻ, നല്ലതായ മനുഷ്യനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അവിടുന്ന് വഫാത്താകുകയാണ്. പിന്നെ ആരാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്നോ, ആരാണ് ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നത്. അങ്ങനെ അതാ ചെറുപ്പം മുതൽ
അങ്ങനെ യദാ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹയിലും ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീബ റളിയല്ലാഹു അൻഹയും രണ്ട് കുഞ്ഞു ജനിക്കുകയാണ്. അതിൽപ്പെട്ട കുഞ്ഞാണ് അങ്ങനെ അബൂ സാലിഹ് അല്ലാഹു റഹ്മത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അബൂ സാലിഹ് റളിയല്ലാഹു നീങ്ങി. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും അവിടുന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നല്ല വഴിയിലൂടെ ആ മക്കളെ തന്റെ ഉമ്മ വളർത്തുകയാണ്. അങ്ങനെ ഇൽമ് പഠിക്കാൻ വേണ്ടി മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് പള്ളി ദർസിൽ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ 18 വർഷക്കാലം തന്റെ നാട്ടിൽ ഇൽമ് പഠിക്കുകയും പിന്നെ അവിടുന്ന് ബാഗ്ദാദിലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. 90 വയസ്സ് വരെ ജീവിച്ച മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദാ 40 ദിർഹം 40 സ്വർണ്ണനാണയം തന്റെ ഷർട്ടിൽ തുന്നിപ്പിടിപ്പിച്ച് അവിടുന്ന് ദാ ബാഗ്ദാദിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആരോടുകൂടെയാണ് യാത്ര? കച്ചവട സംഘത്തിനോട് കൂടെയാണ് യാത്ര. മോനെ നീ കളവ് പറയരുത്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവറേ. അവിടുന്നതാ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത് മോനെ? നീ ഇൽമ പഠിക്കാനാണ് വേണ്ടി നീ ഇൽമ പഠിക്കാനാണ് പോകുന്നത്. അള്ളാഹുന്റെ നൂറാകുന്ന ഇൽമ പഠിക്കാൻ വേണ്ടിയാണ് നീ ബാഗ്ദാദിലേക്ക് പോകുന്നത്. നീ കളവ് പറയാൻ പാടില്ല. എന്ത് ആരെന്തു ചോദിച്ചാലും നീ കളവ് പറയരുതെന്ന് അവിടുന്ന് ദാ പ്രഖ്യാപിക്കുകയാണ്, ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞതടിസ്ഥാനത്തിൽ യാത്രക്കാരോട് കൂടെയാണ് മഹാനവർകൾ യാത്ര ചെയ്യുന്നത്. അവിടുന്ന് ദാ ഒരു കൊള്ളക്കാരൻ ചോദിക്കുന്നു, മോനെ നിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് മഹാനവറുകളോട് ആ കൊള്ള സംഘത്തിൽപ്പെട്ട ആ കള്ളൻ ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഉമ്മ എനിക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി തന്ന 40 സ്വർണ്ണനാണയമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. വളരെ സന്തോഷത്തോടുകൂടെ ആ കൊള്ളക്കാരനതാ ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. ഈ കുട്ടിന്റെ സത്യസന്ധത കണ്ടിട്ട് വല്ലാതെ സന്തോഷിച്ചു പോയി. കണ്ടോ, നിങ്ങൾ കുട്ടിയെ ഇൽമ പഠിക്കാൻ പറഞ്ഞേക്കുമ്പോൾ നല്ല നിർദ്ദേശമാണ് ആ ഉമ്മ അവിടുന്ന് കൊടുക്കുന്നത്. മോനെ കളവ് പറയരുത് കേട്ടോ. കുലിൽ ഹഖ വലൗ കാന മുറ, എത്ര കഴിപ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നവിടുന്നതാ ഉമ്മാന നിർദ്ദേശപ്രകാരം ബാഗ്ദാദിലേക്ക് യാത്ര പോകുന്നു. അങ്ങനെ അതാ ബാഗ്ദാദിൽ ഇൽമ പഠിക്കുകയാണ്. എത്ര കാലം ഇൽമ പഠിച്ചു? 50 വയസ്സ് വരെ 50 വർഷം വരെ അവിടുന്ന് ദാ ഇൽമ പഠിക്കുകയാണ്. നീണ്ട കാലം അതാ അവിടുന്ന് ഇൽമ പഠിക്കുകയാണ്. അങ്ങനെ ഇൽമിന്റെ ആയക്ക എത്രയാണ്? വല്ലാത്ത വലിയ പണ്ഡിതനായി മാറികട്ടോ, വലിയ ആലിമായി മാറികട്ടോ. അവിടുത്തെ ഉസ്താദ് ഫത്വ കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുക്കുന്നു. അവിടുന്നതാ ഫത്വ കൊടുക്കാൻ തുടങ്ങി. തന്റെ ക്ലാസ്സിന് 10,000, 20,000, 70,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ സദസ്സാണ്. അങ്ങനെ ദാ ഒരു സമയത്ത് മഹാനവരുള്ള ഇൽമിന്റെ ആഴം മനസ്സിലാക്കി ആ ബാഗ്ദാദിലുള്ള പണ്ഡിതന്മാരൊക്കെ മഹാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അവിടുന്ന് അതാ ഉസ്താദുമാരൊക്കെ ഒരുപാട് ഉസ്താദുമാർ ഒരുമിച്ചുകൂടി അതിൽ പ്രഗത്ഭരായ നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുറ്റ ആളുകളായ നൂറാളുകളെ തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ടതാ മഹാനവരുടെ ക്ലാസ്സിന് വേണ്ടി ആ നൂറ് പണ്ഡിതന്മാരും മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് വരുന്നു. ഈ നൂറ് പണ്ഡിതന്മാരും അതാ അവരതാ മഹാനവകളെ മഹാനവകളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കണ്ടെത്തി. പെട്ടെന്ന് കിട്ടാതെ ചോദ്യങ്ങളുമായി ഈ നൂറ് പണ്ഡിതന്മാർ അവിടെ അതാ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബഹുമാനിച്ചുപോയി. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ സ്മരണയാണ് ഈ റബീഉൽ നമ്മൾ പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ മേൽ എന്നും നമ്മൾ ഫാത്തിഹോദണം. മഹാനവരുടെ ദറജക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവിടുത്തെ മദദ് നമ്മൾക്ക് കിട്ടണം. അവിടുത്തെ നസ്ര നമ്മളെ ജീവിതത്തിൽ വരണം. എന്ത് വിഷയമുണ്ടെങ്കിലും അള്ളാഹു അത് പരിഹരിച്ചു തരും. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ നാം വല്ലാതെ ഇഷ്ടപ്പെടുകയും അവിടുത്തെ ജീവിതം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല മഹാനവറുകളോടുകൂടെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇനി നമ്മുടെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ അച്ചടക്കത്തോടുകൂടെ നല്ല നല്ല മനസ്സോടുകൂടെ നമുക്ക് ഇജാബത്ത് ലഭിക്കണം. നമുക്കൊക്കെ നമ്മുടെ മുറാദുകൾ ഒരുപാടുണ്ട്. രോഗമുള്ള ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ന് നമുക്ക് ഭക്ഷണം തന്നത് ചെമ്മരംകാട്ടൂരുള്ള റഫീഖിന്റെ വകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ റമീസ എന്നവള് ഈ മാസം 14 സ്തനാർബുദം കാരണം പിന്നെ ഓപ്പറേഷത്തിന് വിധേയമായിട്ടുണ്ട്. നമ്മുടെ സദസ്സിലേക്ക് ഒരുപാട് സംഭാവന ചെയ്ത് അതൊക്കെ ഫലം കണ്ടൊരു മഹാനാണ്, ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ സദസ്സിലേക്കും അദ്ദേഹം ഭക്ഷണം തന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീയുടെ മുഴുവൻ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഓപ്പറേഷൻ അള്ളാഹു തആല വിജയകരമാക്കി കൊടുക്കുമാറാവട്ടെ. തുടർന്ന് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും. Mm-hmm.